അപ്പോൾ രണ്ടാമതൊരു ഇൻക്യുബേറ്ററും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് കൊണ്ടുവരാൻ വേണ്ടി ടൗണിലേക്ക് പോയതായിരുന്നു. ഒരു 3 മാസം മുമ്പ് ഞാനൊരു ഇൻക്യുബേറ്റർ മേടിച്ചിരുന്നു. അതൊരു 90-95% വരെ നമുക്ക് വിജയശതമാനം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അയൽവാസി കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടി ഞാൻ ബുക്ക് ചെയ്ത് വാങ്ങിയതാണ്. ഇതൊരു ഗ്രീൻ കളറാണ്, അതൊരു ഓറഞ്ച് കളറാണ് ഞാൻ ആദ്യം വാങ്ങിയിരുന്നത്. പല ആളുകളും വീഡിയോ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അവരുടെ നമ്പറൊക്കെ ഞാൻ അതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അവരുടെ വാട്സപ്പ് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെട്ട അവർക്ക് അവരെത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ സംഭവങ്ങളൊക്കെ എന്താ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീട്ടിൽ പോയി പൊട്ടിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വരുന്ന വഴിയാണ് അവിടുന്ന് ചെറിയൊരു റിവ്യൂ ചെയ്തതെന്നുള്ളൂ. ഒരു 90% വരെ എനിക്ക് ആ 3 മാസം മുമ്പ് വാങ്ങിയ ഇൻക്യുബേറ്ററിൽ നിന്ന് വിജയശതമാനം കിട്ടി. അതിൻ്റെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത് വിരിഞ്ഞിറങ്ങും. അതിൻ്റെ വീഡിയോസ് ഞാൻ അതിൻ്റെ ബാക്കിലൊന്ന് ഇട്ട് തരാം. ഓക്കെ, പിന്നെ ഒരു 6 മാസത്തെ വാറണ്ടി അവർ തരുന്നുണ്ട്. 6 മാസത്തെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വർഷത്തിനൊന്നും ആവില്ല എന്നാണ് അവർ പറയുന്നത്. 6 മാസത്തെ വാറണ്ടി അവർ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ കറണ്ട് പോയാലും പേടിക്കേണ്ട ആവശ്യമില്ല, 10 മണിക്കൂർ വരെ ഹീറ്റിനെ പിടിച്ചു നിർത്തുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. ഈ കഴിഞ്ഞ മയിൽ ഒരു ഏകദേശം 1 ദിവസത്തോളം കറണ്ട് പോയി. പക്ഷേ എൻ്റെ മുട്ടയ്ക്ക് ഒരു കംപ്ലൈൻറ്റും പറ്റിയില്ല. 10 മണിക്കൂറൊന്നല്ല അപ്പോൾ നിൽക്കുന്നത്, ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പ് തുറക്കാന്നാ മതിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ മുട്ട വിരിഞ്ഞിറങ്ങി, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇപ്പം ഞാൻ വെച്ചിട്ടുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വിരിഞ്ഞിറങ്ങും. ആ വിരിഞ്ഞിറങ്ങിയ വീഡിയോ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇട്ടുതരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തൊക്കെയാ അതിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊട്ടിച്ച് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ അവർ തരുന്നത് എന്നുള്ള ശ്രദ്ധിച്ച് നോക്കാം. ഞാനൊരു 3 മാസം മുമ്പ് ഒന്ന് വാങ്ങിച്ചിരുന്നു. അത് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചല്ല, അതിൻ്റെ ഒരു അയൽവാസിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അവർ അതിൽ നല്ല റിസൾട്ട് കിട്ടി, അത് കാരണത്താണ് അവർ വാങ്ങിച്ചത്. ഇനി നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അതിനായിട്ട് ഈ സ്റ്റിക്കറുകളൊക്കെ ഒന്ന് ഇവിടെ കട്ട് ചെയ്തിടണം. ഓക്കെ, നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയാം. നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4 ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടാവും. ഈ സ്റ്റിക്കർ ഇങ്ങനെ വന്നിട്ട് 4 ഭാഗത്തായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഈ ടോപ്പണ്ട് എടുത്ത് മാറ്റി വെക്കാം. ഇതിൻ്റെ സെറ്റിങ്സൊക്കെ എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇതിൻ്റെ കൂടെ തരുന്നത് 2 ഗ്ലാസ് തരുന്നുണ്ട്. നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാനാണ്, 2 സൈഡിലായിട്ട് വെള്ളം വെച്ച് കൊടുക്കാനാണ്. ഇത് പല കളറിൽ വരുന്നുണ്ട്. എനിക്കിപ്പോൾ ഗ്രീൻ കളറാണ് കിട്ടിയിട്ടുള്ളത്. പല കളറിലും വരുന്നുണ്ട്. ഓറഞ്ച്, അതുപോലെ റെഡ്, പല കളറിലും ഇത് വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് ആദ്യം 3 മാസം മുമ്പ് വാങ്ങിച്ചന്നൊരു ഓറഞ്ച് കളറായിരുന്നു കിട്ടിയിരുന്നത്. അതിപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങും. ആ വീഡിയോസ് അതിൻ്റെ ബാക്കിലൊന്ന് ഇട്ട് തരാം. പിന്നെ ഇതിൻ്റെ കൂടെ തരുന്നത് ഒരു കപ്പാസിറ്ററാണ്, അതൊന്നും തന്നിരുന്നു. ഇത് നമ്മൾ ഇടി മഴയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പോകാൻ ചാൻസ് ഉണ്ട്, ഈ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ അത് ചേഞ്ച് ചെയ്യാൻ കഴിയും. അവരുടെ സഹായം ഒന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ ഈ വയർ കൊടുക്കുന്നത് പോലെ ഇതിന് കണക്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ഇവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഇവരുടെ നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ ഇതിൽ ഒരു നോട്ടീസും കൂടെ തരുന്നുണ്ട്. ഇത് ഏകദേശം വായിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്കൊരു മറുപടിയാകും. എല്ലാം തരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഓക്കെ, ഇനി നമ്മളിത് ചെയ്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ചെറിയൊരു ഉദാഹരണത്തിന് കാണിച്ചു തരാം. എനിക്ക് മുട്ടയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ശരിക്കും കാണിച്ചു തരാത്തത്. ഇതിപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ഇതുപോലെ ഫുള്ളായിട്ട് വിരുത്തി വെക്കുക. ഇതിപ്പോൾ ന്യൂസ് പേപ്പറാണെന്ന് സങ്കല്പിക്കുക. അതിനുശേഷം മുട്ട ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് രാവിലെയും വൈകുന്നേരം ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. രാവിലെയും വൈകുന്നേരം ഒന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം താഴോട്ടായി കൊടുക്കണം വേണ്ടത്. അപ്പോൾ ഈ രാവിലെ ഇപ്പോൾ ഇതുപോലെ കിടക്കണമെങ്കിൽ വൈകുന്നേരം എന്ത് ചെയ്യുക, ഈ മാർക്ക് കാണുന്ന ഭാഗം നേരെ തല കുത്തനാക്കി വെക്കുക. ഉണ്ടോ, അപ്പോൾ മാർക്ക് കാണാത്ത രീതിയിലായി. അപ്പോൾ ഒരുപോലെ ചൂട് തട്ടും. എല്ലാം ഇതുപോലെ തന്നെ മാർക്കിങ് കാണാത്ത രീതിയിൽ ചെയ്ത് വെച്ച് കൊടുക്കുക. ഒരു നെറ്റിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നന്നാവും. ഇത് കണ്ടോ, ഇത് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തതാണ്. നെറ്റിൻ്റെ കഷ്ണം വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളിങ്ങനെ ഉരുണ്ട് പോവില്ല, ശരിക്കും അതിൽ തന്നെ സീറ്റിംഗ് ആയിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, പിന്നെ മുട്ട ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ 2 സൈഡിലായിട്ട് ഗ്ലാസ്സിൽ വെള്ളം വെച്ച് കൊടുക്കുക. പിന്നെ സ്വിച്ച് ഇട്ട് കൊടുക്കുക, ലൈറ്റ് കത്തും. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ചൂടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകും. പിന്നെ ചൂട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും ചെയ്യും. പിന്നെ ഉരുട്ടേണ്ട ദിവസം 21-ാം ദിവസം വിരിഞ്ഞിറങ്ങും. അപ്പോൾ 18 ദിവസമാണ് ഉരുട്ടേണ്ടത്. അവസാനത്തെ 3 ദിവസം ഉരുട്ടാൻ പാടില്ല. 19, 20, 21 ഉരുട്ടാൻ പാടില്ല. 21-ാം ദിവസം വിരിഞ്ഞിറങ്ങും. വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി, വിരിഞ്ഞിറങ്ങും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കുറച്ച് മുമ്പ് വെച്ച കുട്ടികളുണ്ട്, മറ്റന്നാളെ വിരിഞ്ഞിറങ്ങും. അതിന് ശേഷം ഈ വീഡിയോസ് ഞാൻ ഫുള്ളായിട്ട് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഇൻക്യുബേറ്റർ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. ആൾ കേരളയിൽ അവർ ഡെലിവറി ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, ഞാൻ വിരിഞ്ഞ വീഡിയോസ് കൂടി ഞാൻ ബാക്കിൽ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ആദ്യത്തെ 3 മാസം മുമ്പത്തെ ഇൻക്യുബേറ്റർ. ഇതിപ്പോൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നേക്ക് ഇവിടെ 21-ാം ദിവസമാണ്. കോഴിക്കുഞ്ഞുങ്ങൾ, കുറച്ച് കരിങ്കോഴി കുഞ്ഞുങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, നാടൻ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം വിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്, വളരെ ഉഷാറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഇറങ്ങാനുണ്ട്.
പകുതി മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഏകദേശം ഇതും എൻ്റെ അഭിപ്രായം ഒരു 95% വരെ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് എൻ്റെ അഭിപ്രായത്തിൽ. ഓക്കെ, ഇത് സെയിലും ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ സെയിൽ ചെയ്യാറുണ്ട്. ഇനി ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ബ്രൂഡിങ് കൊടുക്കണം. ബ്രൂഡിങ് എന്ന് പറഞ്ഞാൽ സാധാരണ കാർട്ടൂൺ പെട്ടിയിൽ എടുത്തിട്ട് പിന്നെ കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ച് കുഞ്ഞുങ്ങൾ അവിടെ കാർട്ടൂണിൽ ഇട്ടിട്ടുണ്ട്, കാർട്ടൂൺ പെട്ടിയിൽ ഇട്ടിട്ട് ബൾബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെയ്താൽ മതി, ആവശ്യമുള്ളവർക്കൊക്കെ ഡെലിവറി ചെയ്യാം. അപ്പോൾ അവരുടെ ആളുകൾക്കും ചെയ്യാം. ഇതാണ് ഞാൻ കുഞ്ഞുങ്ങളെ കുറച്ച് ബ്രൂഡിങ് കൊടുക്കുന്നത്. ഒരു 40 ബൾബ് കുറച്ച് മുകളിൽ കെട്ടി തൂക്കി ഇട്ടാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലെയാണ് അപ്പോൾ ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് കാട, കോഴി, താറാവ്, കിരി, ടർക്കി, എമ്മു എന്തും തന്നെ വിരിയിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക. ആൾക്കാരിലേക്ക് അവർ ഡെലിവറി ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.